നമസ്കാരം. എറണാകുളം ഹൈക്കോടതിക്ക് സമീപമുള്ള ക്യൂൻസ് വാക്ക്വേയിൽ പൂർത്തിയാക്കിയ സൗജന്യ വൈഫൈ സ്ട്രീറ്റിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം എം പി ഹൈബി ഈഡന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 31.86 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. ക്യൂൻസ് വാക്ക്വേയിൽ പണി പൂർത്തിയാക്കിയ പൊതുശുചിമുറി ശശി തരൂർ എം പി ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ആശയം എല്ലാ വളരെ വികസ്വരമായ രാജ്യങ്ങളിൽ ഓപ്പൺ സ്പേസസിന്റെ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. പെഡസ്ട്രിയൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ വലിയ മൂവ്മെന്റ്സ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അങ്ങനെയാണ് ഒരു വേഗത്തിൽ വളരുന്ന നഗരത്തിന് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഇടങ്ങൾ ഉണ്ടാവണം. അവർക്ക് ഭക്ഷണം കഴിക്കാനും അവർക്ക് സായാഹ്നങ്ങൾ ചെലവഴിക്കാനും അവർക്ക് വ്യായാമം ചെയ്യാൻ. അങ്ങനെയാണ് ഈ ആശയത്തിന്റെ മറ്റൊരു വികസന ഘട്ടത്തിൽ ബി എസ് എൻ എല്ലുമായി സംസാരിച്ച് എം പി ഫണ്ട്സ് കൊടുത്ത് 31.86 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ 3 വർഷത്തേക്ക് അതിന്റെ മെയിൻ്റനൻസും അതിന്റെ ഡാറ്റ യൂസേജും എല്ലാം അവരുമായി അഗ്രിമെന്റിലെത്തി അതിന്റെ വർക്ക് പൂർത്തീകരിച്ചു. 10 MBPS സ്പീഡിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഇന്റർനെറ്റ് നമ്മൾക്ക് പരമാവധി ആളുകൾക്ക് ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ യൂസേജ് നോക്കി മറ്റു മാറ്റങ്ങൾ അതിലേക്ക് വരുത്തും. ഏതായാലും ആളുകൾ സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ ആദ്യം പോയിട്ട് ഹൈവി പറഞ്ഞ പോലെ മനോഹരമായ ടോയ്ലറ്റിനെ ഒന്ന് റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്ത് അകത്ത് കണ്ടു. ഹൈ ക്വാളിറ്റി ടോയ്ലറ്റ് ആണ്. 3 പേർക്ക് ഒറ്റ സമയത്ത് ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട്. അതുമാത്രമല്ല എല്ലാ മോഡേൺ കൺവീനിയൻസും ഇൻക്ലൂഡിംഗ് ഒരു ഡിസേബിൾ ടോയ്ലറ്റും കൂടി അവർ കെട്ടിവെച്ചിട്ടുണ്ട്. ആൾക്കാർ ഇവിടെയൊക്കെ നടന്നതാ ഞാൻ കാണുന്നു, ഷേക്കും ഹവിൽ മിൽക്കും ഷുഗർ കെയിൻ ജ്യൂസും ഒരു ജ്യൂസേറിയും ഒക്കെ ഉള്ളപ്പോൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾക്ക് പരിപാടി ടോയ്ലറ്റ് കയറാൻ ആവശ്യമെന്ന് എവിടെ പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ ഒരു നല്ലൊരു സ്ഥലത്തിൽ എല്ലാവർക്കും സൗകര്യത്തോടെ നടക്കാൻ സാധിക്കുന്ന സമുദ്രത്തിൻ്റെ അടുത്ത് ഒരു ടോയ്ലറ്റും കൂടി കെട്ടിവെച്ചിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കോൺസെപ്റ്റാണ്. കൊച്ചു പോലൊരു നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യൂൻസ് വാക്ക്വേ എന്നും അവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു ടൂറിസം പ്ലേസായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹൈബിക്ക് എല്ലാവിധ അനുമോദനങ്ങളും ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ നേരുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കൊച്ചി ബെറ്റർ കൊച്ചിൻ റെസ്പോൺസിബിൾ ഗ്രൂപ്പിൻ്റെയും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെയും ക്രിഡായിയുടെയും സംയുക്ത സംരംഭമായി ഇവിടെ മനോഹരമായ ഒരു ടോയ്ലറ്റ് ഏകദേശം 50 ലക്ഷം രൂപ CSR ഫണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് നൽകിയാണ് ഇവിടെ ഈ ടോയ്ലറ്റ് സമുച്ചയം ഉണ്ടാക്കിയിട്ടുള്ളത്. കൊച്ചിയിലെ ഇവിടെ മേയറും എം പി സൂചിപ്പിച്ചവരെ ഇത് 5-ാമത്തെ സംരംഭമാണ്. തീർച്ചയായും ഈ പ്രദേശത്തിന് ഉതകുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു ടോയ്ലറ്റ് സമുച്ചയവും നമുക്ക് നൽകിയ അതിന് വേണ്ട സഹായം ചെയ്ത കൊച്ചിൻ ഷിപ്പ്യാർഡിനെയും അതോടൊപ്പം അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച കൊച്ചിൻ സിറ്റി റെസ്പോൺസിബിൾ ഗ്രൂപ്പിനെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. ഒരു എം പി അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നു. അത് ക്യൂൻസ് വാക്ക്വേ തന്നെ ഒരു നല്ല പദ്ധതിയാണ്. ആദ്യത്തെ വൈഫൈ സ്ട്രീറ്റായി ക്യൂൻസ് വാക്ക്വേ മാറുന്നു. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മേയറായ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ഫുഡ് സ്ട്രീറ്റാണ് ശരിക്കും ഇതിൻ്റെ കൺസെപ്റ്റ്, ഞങ്ങൾ ആഗ്രഹിച്ച മുഴുവൻ ഫുഡ് സ്ട്രീറ്റിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഫുഡ് സ്ട്രീറ്റ് വരുന്ന സന്ദർഭത്തിൽ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ സ്ട്രീറ്റ് വെൻഡിങ്ങിൻ്റെ സ്ഥലം ഞങ്ങൾ മാർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു ആ സ്ട്രീറ്റ് വെൻഡിങ് മാറ്റണം. അപ്പോഴത്തേക്കും ഞങ്ങൾ കൗൺസിലിൽ അത് പറഞ്ഞെങ്കിലും ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ അറിയാതെ ഈ സ്ട്രീറ്റ് വെൻഡിങ് ഏരിയ ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. എവിടെ പോയാലും ഞാൻ പറയാറുണ്ട്, സിവിൽ സർവീസ് എക്സാം റിലേറ്റഡ് ആസ്പിറൻസോട് ഞാൻ എപ്പോഴും പറയുന്നത് യു മസ്റ്റ് ഓൾവേസ് ബിഗിൻ അറ്റ് ഹോം. എസ്പെഷ്യലി കേരള മലയാളി സ്റ്റുഡൻസോട് കൂടുതൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് വിത്ത് ശശി തരൂർ, സ്റ്റാർട്ട് വിത്ത് ഹിസ് കോളംസ്, ബിക്കോസ് എസ്സേ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിൽ ജനറൽ സ്റ്റഡീസ് എസ്സേ ഉണ്ട്. എസ്സേ എഴുതുമ്പോൾ ഹൗ ഡു യു കോൺസൈസ്ലി വലിയ കോൺസെപ്റ്റിന് 1000 വേർഡ്സ് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സോ അത് ഹീസ് എ മാസ്റ്റർ ഓഫ് ഇറ്റ്. ഹീസ് എ മാസ്റ്റർ ഇൻ ദ എൻറ്റയർ കൺട്രി ആൻഡ് ഗ്ലോബലി ഓൾസോ. ഇൻഫാക്ട് സർ ക്രിക്കറ്റ് ലിറ്ററേച്ചറിലാണ് തുടങ്ങിയത്. ഗിഡിയൻ ഹൈ, രാമചന്ദ്ര ഗുഹ, ശശി തരൂർ. സോറി ഐ എം ബോറിംഗ് ഓൾ ഓഫ് യു, ബട്ട് ഐ എം ലൈക്ക് എ ഫാൻ ബോയ് ടു ഹിസ് റൈറ്റിംഗ്. ദാറ്റ്സ് വൈ ഐ എം ബിഹേവിംഗ് ലൈക്ക് ദിസ്. ഇന്നാണ് ആദ്യമായിട്ട് സ്മാർട്ട് സ്ട്രീറ്റ് കേരളത്തിൽ ആദ്യമായിട്ട് ഫ്രീ വൈഫൈയോടുകൂടി 1.8 കിലോമീറ്ററിൽ സ്മാർട്ട് സ്ട്രീറ്റ് എം പി രാജ് ഫണ്ടിൽ ഇന്ന് അത് ബി എസ് എൻ എല്ലിനെ ഏൽപ്പിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ നേരത്തെ തന്നെ അത് സജ്ജമാക്കി പ്രവർത്തിയമാക്കാൻ സാധിച്ചു.
ഏകദേശം 9 സ്മാർട്ട് ഹോളുകളും 18 APകളും വെച്ച് ഈ 50 MBPS ബാക്ക് ഹോളും കൊടുത്ത് നല്ല സ്പീഡിൽ ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. ഇത് ഹൈ സെക്യൂറാണ്, ഇത് ഞങ്ങൾ OTP ബേസ്ഡ് ആണ്. അതുകൊണ്ട് ഒതന്റിക്കേഷൻ കഴിഞ്ഞ എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. BSL നിങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ വർക്ക് ചെയ്യുന്നത് അതേപോലെയുള്ള സെക്യൂരിറ്റി തന്നെ ഈ സ്ട്രീറ്റിലും ഈ ആംഫി തിയേറ്ററിലും അല്ലെങ്കിൽ ഈ ഓപ്പൺ സ്ട്രീറ്റിലും ഓപ്പൺ എയർ തിയേറ്ററിലും എവിടെയും സാധിക്കും. അതുകൊണ്ട് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. വളരെ ഫയർ വാളും ട്രൈഡ് ഗൈഡ് ലൈൻസും എല്ലാം നമ്മൾ നോക്കിക്കൊണ്ട് വളരെ ഫുൾ പ്രൊഫൈൽ മെക്കാനിസമാണ് ചെയ്യുന്നത്. വീണ്ടും മറ്റൊരു വാർത്തയുമായി കാണുന്നതുവരെ ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി പച്ചാളത്ത് നിന്നും ഷിഹാബ്.